സാർ എന്തും പറയാൻ വഷളാന്നുണ്ട് സാധാരണ. അത് നമ്മുടെ നിയമസഭയിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് ഇവിടെ കേട്ടത്? ഇവിടെ ഒരു മോഹം, ആ മോഹം പ്രമേയാവതാരകന് മാത്രമുള്ളതായിരിക്കില്ല, അവിടെ പലർക്കും ഉണ്ടാവുക മാനസികമാണ്. ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നയാളെ ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിയും, അതിൽ പ്രതിയാക്കാൻ പറ്റൂ. ആ മോഹം ഇതേ വരെ പൂവണിഞ്ഞില്ല. ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും, അത് വേറെ പല നീക്കങ്ങൾ നടത്തുമല്ലോ സ്വാഭാവികമായിട്ട്. ഇവിടെ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ശിവശങ്കറിനെ കുറിച്ചാണ്. ശിവശങ്കർ IAS ലഭിക്കുന്നത് 1995-ലാണ്. എന്തുകൊണ്ടാണ് ഒച്ചയുണ്ടാക്കുന്നത് മനസ്സിലായോ സാർ? ഒച്ചയുണ്ടാക്കുന്നത് അന്ന് ആന്റണിയാണ് മുഖ്യമന്ത്രി. ആ ഒച്ചയുണ്ടാക്കിയ ആളെ നോക്കിയാൽ അറിയാം ആന്റണിയുടെ ഇപ്പോഴത്തെ അനുയായിയാണെന്നറിയില്ല, അന്നത്തെ അനുയായിയാണ്. ആ വകയാണ് ആ ശബ്ദം ഉണ്ടാക്കുന്നത്. യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം DPI ആയിരുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായിരുന്നു. സർ KCB ചെയർമാനും ഊർജ വകുപ്പ് സെക്രട്ടറിയും ഒന്നിച്ച് ശിവശങ്കർ ആയത് ഏത് കാലത്താണ്? ഇവിടെ പ്രമേയാവതാരകൻ എന്തോ ഞാനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതല്ലോ. അന്ന് ആരായിരുന്നു കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി? അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ തന്നെ ഇരിക്കുന്നില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തും വിളിച്ചു പറയാന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹം ദേശീയ ഗെയിംസിൻ്റെ ചുമതലക്കാരനായി പ്രവർത്തിച്ചിരുന്നില്ലേ? സ്പോർട്സിൻ്റെ സെക്രട്ടറി സ്ഥാനവും വഹിച്ചില്ലേ? സർ, ഇതൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് LDF ഗവൺമെൻറ് ചെയ്തതല്ലാലോ. UDF ഗവൺമെൻറ് കാലത്ത് തന്നെ അദ്ദേഹം നിയമിച്ചില്ലേ? അപ്പോൾ വിവിധ ചുമതലകൾ വഹിക്കാൻ പ്രാപ്തനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ആ ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഒരു ഗവൺമെൻറ്. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ടായി. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ സ്വാഭാവികമായി അതിനകത്ത് സ്വീകരിക്കേണ്ട നടപടി ഇന്നത്തെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാനും സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി എന്താണ് കേട്ടതിപ്പോൾ? എന്താണ് വിളിച്ചു പറഞ്ഞത്? ഇവിടെ ഏജൻസികൾ വന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സർ, സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് എന്താ? ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം, ഇതെവിടെ എത്തി എന്നടക്കം കണ്ടെത്തണം, സമഗ്രമായ അന്വേഷണം വേണം. ഇതാണ് ആവശ്യപ്പെട്ടത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങോട്ടാണ് തിരിഞ്ഞത്? ആ തിരിഞ്ഞ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ എന്ന നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കണ്ടേ? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ച നിലയിൽ നിന്ന് മാറി രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കണ്ടേ? അന്വേഷണ ഏജൻസിയുടെ സാധാരണ ധർമ്മത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് തോന്നിയാൽ അറിയിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ? അതല്ലേ അറിയിച്ചത്? സർ, ഇവിടെ ശിവശങ്കർ നടത്തിയ വിദേശയാത്രയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് എനിക്ക് ഉളുപ്പുണ്ടോ എന്നാണ്. സർ, ഞാനെന്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? അദ്ദേഹം വിദേശയാത്ര നടത്തിയത് എന്തിനാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പ്രമേയാവതാരകന് എന്നെ കുറച്ച് ബള്ളു പറയണം എന്നുകൊണ്ട് അതിനുവേണ്ടി കുറേ വാക്കുകൾ ഇങ്ങനെ എടുത്ത് പ്രയോഗിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് ഒന്നാം പ്രതി. പി ടി തോമസെ പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. കുറേ കാലം നിങ്ങളെല്ലാവരും കൂടി പ്രതിയാക്കാൻ വേണ്ടി നടന്നില്ലേ? ആ പ്രതിയല്ല എന്ന് പറഞ്ഞതാരാ? കോടതി അത് വലിച്ചെറിയുക ചെയ്തത്. ഈ കേസേ നിലനിൽക്കുന്നതല്ല എന്ന് മറന്നുപോയോ? അത് ഇപ്പോൾ നിങ്ങൾ പറയുന്നില്ലേ? കഴിഞ്ഞ ദിവസവും നിങ്ങൾ പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം ഈ സഭയിൽ പറഞ്ഞല്ലോ ആ ലാവ്ലിൻ കേസിനെ പറ്റി. അതെല്ലാം മോഹങ്ങളാണ് സാർ. അതിന് ചില വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇതേവരെ അതിൽ പോയിട്ടില്ല, ഇപ്പം പോകുന്നില്ല. ആരും ശങ്കിക്കണ്ട, ഞാൻ അതിലേക്ക് പോകുന്നുള്ളൂ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നടന്നൊരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അത്. അത് നിന്നോ? എന്തുകൊണ്ടാണ്? ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ്, വെറുതെ പറയുന്നതല്ല. ആരുടെയും മുന്നിൽ തല ഉയർത്തി പിടിച്ച് പറയാൻ പറ്റും. അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട്. അത് മനസ്സിലാക്കണം. ഇവിടെ ലാവ്ലിൻ കേസിന് വേണ്ടപ്പെട്ട ഒത്താശകൾ ചെയ്തതെന്ത് ശിവശങ്കറാണെന്നാണ് ഇപ്പോൾ ഒരു കണ്ടുപിടുത്തം. ലാവ്ലിൻ കേസ് പൂർണ്ണമായി ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കാര്യങ്ങളെത്തി. കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നു. അതിലെവിടെയാണ് ശിവശങ്കറിൻ്റെ സഹായം? ആ കേസിൽ പ്രതിയായിരുന്ന പിണറായി വിജയൻ ലഭിച്ചത് ആ കേസിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് വാദം നടന്നത്. കോടതി കണ്ടെത്തി യാതൊരു കാര്യമില്ല, ഈ കേസേ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പീല് പോയി, ഹൈക്കോടതിയും പറഞ്ഞു. ഇതല്ലേ വസ്തുത? ഇപ്പൊ ശിവശങ്കർ എന്തോ എനിക്ക് ചോർത്തി തന്നു എന്നാണ് പറയുന്നത്. പിന്നെ സാധാരണ ഈ തെറി പറയാൻ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. നമ്മുടെ ചില സുഹൃത്തുക്കൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരാളെ നിങ്ങൾക്ക് അടുത്തുണ്ട്, അയാളോട് നേരിട്ട് തെറി പറയണം. പക്ഷേ നേരിട്ട് തെറി പറയാനൊരു മോശം ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഫോണുണ്ടല്ലോ, ഈ ഫോണിങ്ങനെ എടുത്തിട്ട് ഈ ഫോണിലുള്ള തെറിയൊക്കെ പറയുക. ഫോൺ ആരെയും വിളിക്കുന്നതല്ല, ഇയാളോട് പറയുകയാണ്. പക്ഷെ അയാളോട് നേരിട്ട് പറയല്ല, തെറി ഇങ്ങനെ പറയുക. സാർ, അതുപോലെയല്ലേ ഇപ്പോൾ ഇവിടെ കണ്ടത്? ഇവിടെ ഏത് ടിഷ്യൂ പേപ്പർ കാണിച്ചാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെന്ന് ശിവശങ്കർ പറഞ്ഞു എന്നാണ് ഇവിടെ നമ്മുടെ ബഹുമാനായ പ്രമേയാവതാരകൻ പറഞ്ഞത്. സർ, അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞല്ലോ. ആ പറഞ്ഞ കാര്യം വസ്തുതയും ഇത് ശുദ്ധ നുണയുമല്ലേ? ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് പറഞ്ഞല്ലേ? എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഈ തരത്തിലൊരു അഭിപ്രായമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആ ഉദ്യോഗസ്ഥരിൽ ഒരുപാട് ഇവർക്കെല്ലാം വളരെ അടുത്ത് ബന്ധമുള്ള ആൾക്കാരും കാണുമല്ലോ, സ്വാഭാവികമല്ലേ? കാരണം ഇവരെല്ലാം ഒരുപാട് കാലം ഭരണം കൈകാര്യം ചെയ്തവരല്ലേ. അവരോട് ചോദിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കാനാണെങ്കിൽ. പക്ഷേ എന്തും പറയാൻ മിടുക്കുള്ളവരാണല്ലോ സർ. ഞാൻ ഈ പത്രസമ്മേളനങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ, നേരത്തെ പത്രസമ്മേളനം നടത്താത്തതിനെ പറ്റിയായിരുന്നല്ലോ വർത്താനം. നമ്മളൊരാവശ്യം വന്നപ്പോൾ പത്രസമ്മേളനങ്ങൾ നടത്തണമല്ലോ. അങ്ങനെ പത്രസമ്മേളനങ്ങൾ നടത്തിയപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഉത്തരവാദപ്പെട്ട ചിലർ പറഞ്ഞത്? PR ഏജൻസി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചിരിക്കേണ്ടപ്പോൾ ചിരിക്കുന്നു, പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. സർ, PR ഏജൻസിയാണോ പിണറായി വിജയനെ ആക്കിയത്? എന്താണെന്ന് ഞാൻ കേൾക്കുന്നില്ല. അത് ഞാൻ കേൾക്കുന്നു, എന്താ പറയുന്നത് മനസ്സിലാകാത്തോണ്ടാണ് ഞാൻ അതിങ്ങനെ ചെവി ഉറപ്പിച്ച് നിൽക്കുന്നത്. പക്ഷെ അതെന്താണെന്ന് കേൾക്കുന്നില്ല. അവിടുന്ന് മെല്ലെ മെല്ലെ പറയാണ്. കുറച്ചൊരു ശങ്കയുണ്ട്. ശങ്കയുണ്ടാവില്ല. ശങ്കയുണ്ടാകണമെങ്കിൽ അതിന് മാത്രം വിവേകം വേണം. ആ വിവേകമുള്ളവർക്കേ ശങ്കയുണ്ടാവും. വിവേകമുള്ളവരെപ്പോഴും ചിന്തിക്കും, ഈ പറയുന്ന കാര്യം ശരിയല്ലാത്തത് പറയാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കും. വിവേകമില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യാനാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓരോന്നിൻ്റെ ഓരം ചാരിക്കൊണ്ടാണല്ലോ, ഗ്രൂപ്പ് ചാരിക്കൊണ്ടാണല്ലോ രക്ഷിച്ചു പോകൽ. അപ്പോൾ അവരാലോചിച്ചോളണം അത് ശരിയാണോ. ആ ഗ്രൂപ്പ് നേതാക്കന്മാരും ആകെ പറയുന്നില്ലേ സർ, ഇവിടെ പിരിച്ച പണം, ഇവിടെ പണം ഞങ്ങളാരും നേരിട്ട് പണം വാങ്ങല്ല. പണം ഗവൺമെന്റിലേക്ക് വരുന്നതാണ്. അത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണും. സർ, ഇവിടെ ഭയങ്കരമായൊരു ചോദ്യം പ്രമേയാവതാരകൻ ചോദിച്ചത്, ഈ സ്വപ്ന സുരേഷ് എങ്ങനെ ബാംഗ്ലൂരിലേക്ക് എത്തി ഈ ലോക്ക്ഡൗൺ കാലത്ത്? സർ, അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി ഇല്ലേ, അവരന്വേഷിക്കേണ്ടത്. എങ്ങനെയാണ് എത്തിയത്, എന്താണ്, ആരാണ് സഹായിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ കടക്കണ്ടേ? ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലേ അവർ? അവർക്കതും അന്വേഷിക്കാലോ. ജയിലിലെ കാര്യം അന്വേഷിക്കാൻ DIGക്ക് അർഹതയില്ല എന്നെന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ജയിലിൻ്റെ കാര്യം ജയിൽ DIGയാണ് അന്വേഷിക്കുക. ജയിലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടാൽ ആ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും DIG അന്വേഷിക്കും. സർ, ഇവിടെ UAPAയിൽ പ്രതിയായിരിക്കുന്നു, അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതിൻ്റെ ഭാഗമായി UAPA പ്രകാരം പ്രതിയാകേണ്ടതാണ് എന്നും പറഞ്ഞു വെച്ചു. അതാ ഞാൻ പറഞ്ഞു, മോഹം, ആഗ്രഹങ്ങൾ, അതിനുള്ള ഒരു പറച്ചിൽ കേന്ദ്രമാക്കി എടുത്തതാണ് നിയമസഭയിൽ. ഇവിടെ ലൈഫ് മിഷൻ്റെ തലപ്പത്തിരിക്കുന്ന ജോസ് ഏത് കേസിലാണ് പ്രതി? എന്ത് കണക്കിലാണത് പറഞ്ഞത്? അതും ഒരു പൂതി, അതിൻ്റെ ഭാഗമായി പറയുകയാണ്. ജയിലിൽ കിടന്ന ആൾ, ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ കമ്മ്യൂണിസ്റ്റുകാരെ ജയിൽ കാണിച്ചൊന്നും പീഡിപ്പിച്ച് കളയരുത്. അതങ്ങ് ഓർമ്മ വെച്ചാൽ മതി. നടുവേദനയ്ക്ക് വേണ്ടി പലതും ചെയ്തിരുന്നു. നടുവേദനയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാം വലിയ നേതാവില്ലേ, ആ നേതാവിൻ്റെ കാലത്ത് നടുവേദന ഉണ്ടാക്കാൻ. പക്ഷേ ഇപ്പോൾ നട്ടല് നീർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ആ ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരോടും ജയിലിൽ വെച്ച് ഞാൻ ചോദിച്ചിരുന്നു. അയാളെ ഒരു തവണ കാണാൻ അവസരം കിട്ടിയപ്പോൾ അയാൾ അന്നത്തെ IG അലക്സാണ്ടറുടെ കൂടെ ജയിൽ സന്ദർശനത്തിന് വേണ്ടി വന്നിരുന്നു. അന്ന് എൻ്റെ കാല് പൊക്കി കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതാ അയാളെ പേരും ഞാൻ വിളിച്ചു. പേര് ഞാൻ വിളിക്കുന്നില്ല. മിസ്റ്റർ ഇന്നയാൾ കാലൊക്കെ ശരിയായി കേട്ടോ, ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഇനിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം, ഞങ്ങൾ ഇറങ്ങി വന്നാൽ. അവിടെ നട്ടലൊടിക്കാനൊക്കെ വലിയ ശ്രമം നടന്നിന്, അതുകൊണ്ടൊന്നും നട്ടലൊടിഞ്ഞു പോയിട്ടില്ല. സർ, ഇവിടെ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു ശിവശങ്കറിന് എന്തോ അവിഹിത പ്രൊമോഷൻ കൊടുത്തു. സർ, എന്ത് പ്രൊമോഷനാണ് കൊടുത്തത്? ഏതാ പ്രൊമോഷൻ അവിഹിതമായിട്ട് കൊടുത്തത്? അപ്പം എന്തും പറയാന്നുള്ളതാണ്. പിന്നെ ഭയങ്കരമായ ചോദ്യം, കെട്ടിപ്പോക്കിയ നുണയില്ലേ? എൻ്റെ മകളുടെ ഈ വിവാഹ ചടങ്ങ് നടന്നത് ആ ക്ലിഫ് ഹൗസിലെ ആ പഴയ റൂമില്ലേ? നിങ്ങൾക്കെല്ലാം അറിയാലോ ആ റൂം, നിങ്ങൾക്ക് ആർക്കും അറിയാത്തവരുണ്ടാവില്ലല്ലോ. ആ അവിടുത്തെ ഏറ്റവും വലിയ റൂമില്ലേ, ആ മഹാ റൂമിൽ വെച്ചാണ് ആ കല്യാണം നടന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? വ്യവസായ മന്ത്രി സഖാ VP ജയരാജൻ്റെ ഭാര്യയുടെ തല ആ ഫോട്ടോയിൽ വെട്ടി ഈ സ്ത്രീയുടെ തലയൊക്കെ വെച്ചു കൊടുത്തു. അവിടെയാണ് ഉളുപ്പ് വേണ്ടത്, അവിടെയാണ് ഉളുപ്പ് വേണ്ടത്. എന്നിട്ട് അത് ഏറ്റെടുത്ത് വരികയാണ്. തലേ ദിവസം വന്നിരുന്നോ? ഈ പറയുന്ന ചോദ്യം ചോദിച്ചതുകൊണ്ട് വിവാഹത്തലേന്ന് സ്വപ്ന വന്നോ? വന്നില്ല, അല്ലേ ചോദ്യം? പിന്നെ കുടുംബാംഗങ്ങളെ ആരെയെങ്കിലും ഏജൻസി ചോദ്യം ചെയ്തോ? പലർക്കും നിങ്ങൾക്ക് മോഹമുണ്ടായിരുന്നു ചോദ്യം ചെയ്യണമെന്ന്, അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഈ പ്രമേയ അവതാരകൻ തന്നെ അതിനുവേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ടാകും. പക്ഷേ ഒരു ചോദ്യം ചെയ്യലും ഉണ്ടായിട്ടില്ല. നിരാശപ്പെടണ്ട, ഇനിയും ശ്രമം നടത്തിക്കോ, ഇനിയും ശ്രമം നടത്തും, സ്വാഭാവികല്ലേ? ഇവിടെ ഞെളിഞ്ഞെരിഞ്ഞു ചോദിക്കുന്നു എന്നാ പറയുന്നത്. സർ, ഞങ്ങൾക്ക് അഭിമാനിക്കാൻ എല്ലാ വകയുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ കാണുന്ന ആ ഞെളിഞ്ഞിരിക്കൽ വരുന്നത്. ഇവിടെ ആർക്കും ഒന്നും ആശങ്കപ്പെടാനില്ല. ഒരുപാട് കെട്ട് കഥകൾ, അതിൻ്റെ ഭാഗമായി ഭാവനയിൽ സൃഷ്ടിക്കപ്പെടുന്ന സൃഷ്ടികൾ അന്വേഷണ ഏജൻസികൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. എന്തെല്ലാമായിരുന്നു വന്നത്? ഏതെല്ലാം തരത്തിലുള്ളതാണ്? സകലയാളെയും പിടിക്കാൻ പറ്റുമെന്നല്ലേ വല വീശിക്കൊണ്ട് നോക്കുന്നത്? എന്തേ ആ വലയിൽ ഒരു ചെറിയ പരല് പോലും കിണിയാത്തത്? ഇതൊരു പ്രത്യേക ജനുസ, അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ആ വഴിക്ക് സഞ്ചരിക്കണം. പണം കാണുമ്പോഴേക്ക് പോരട്ടെ പോരട്ടെ എന്ന് വിചാരിക്കലല്ല. അവിടെയാണ് ആർത്തിപ്പണ്ടാരം. ആ ആർത്തിപ്പണ്ടാരമായി മാറുകയല്ല വേണ്ടത്. പണം, സർക്കാരിൻ്റെ പണം, അത് വിവിധ പ്രോജക്റ്റുകളായിട്ട് വരുന്നു. ആ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നു. അതിന് നമുക്കാർക്കും വിഹിതം പറ്റാൻ അവകാശമില്ല. അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളണം. ആ വിഹിതം പറ്റാത്തതുകൊണ്ടാണ് ഈ ഇരിക്കുന്നവരെല്ലാം ഇപ്പോഴും തലയുയർത്തിയിരിക്കുന്നത്. എല്ലാരും നേരെ മലവീശാൻ നോക്കിയില്ലേ? ഈ പറഞ്ഞ എല്ലാ ഏജൻസികളും വന്നിട്ട് വരുന്നില്ലേ? ഈ അവസാന ഘട്ടം തെരഞ്ഞെടുപ്പിന്റെ സമയം എങ്ങനെയെങ്കിലും കുടുക്കിക്കളയാം എന്ന് ആലോചിച്ചില്ലേ? എന്തെങ്കിലും കിട്ടിയോ? ഇല്ലാത്ത പല പരാതികളും അയച്ചപ്പോ ആ പരാതികളെ കുറിച്ച് അന്വേഷിച്ചില്ലേ? സർ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരിക്കും എന്ന് പറഞ്ഞു. അത് പ്രവചന, അത് നമുക്ക് കാണാം. ആ പ്രവചനം ജനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണല്ലോ. ജനങ്ങളാണല്ലോ വിധികർത്താക്കൾ. ജനങ്ങൾ ഒരു വിധി തന്നു കഴിഞ്ഞു, അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ കടമെടുത്തതിനെ പറ്റിയാണ് പിന്നെ വലിയ തോതിൽ പറഞ്ഞത്. സർ, കടമെടുക്കണ്ടേ? നമ്മുടെ നാട് മുന്നോട്ട് പോകണമെങ്കിൽ കടമെടുക്കണ്ടേ? കടം ഏതെങ്കിലും തരത്തിൽ ദുർവ്യപ്പെടുത്താനല്ല, ഈ നാടിന്റെ അഭിവൃദ്ധിക്കാണ്. സ്വാഭാവികമായി കടമെടുക്കുകയും നാടിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വികസനം എല്ലാ ഭാഗത്തും കാണാനില്ലേ? ഇവിടെ ഏറ്റവും വലിയ ഒരു രസകരമായ സംഭവം, ഈ ഇടിവെട്ടിന്റെ ഭാഗമായി എൻ്റെ വീട്ടിലെന്തോ രേഖ നശിച്ചുപോയി എന്നാണ്. അതാരാ പറഞ്ഞത്? ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇവിടെയല്ല, പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിലെ ഇടിവെട്ടിൻ്റെ അതിനെക്കുറിച്ച് പറയുമ്പോൾ, ഇടിവെട്ട് പലയിടത്തും സംഭവിക്കാറില്ലേ? ഒരു ദിവസം ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ടി വി നശിച്ചുപോയി. ഏതാ രേഖ നശിച്ചതെന്ന് ഞാൻ പറഞ്ഞത്? അവിടുത്തെ കമ്പ്യൂട്ടർ നശിച്ചുപോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കമ്പ്യൂട്ടർ അതേ നിലക്ക് തന്നെ കിടക്കുന്നുണ്ട്. ഇടിവെട്ടി, അവിടെ ഇടിവെട്ടിയിരുന്നു എന്ന് കേട്ടപ്പോൾ, എന്നാൽ പിന്നെ ആ ഇടിവെട്ടും ഈ ഇടിവെട്ടും എല്ലാം കൂടി ചേർത്തുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നായി വാദം. അത് പിന്നെ വാദത്തിന് വേണ്ടി ഉന്നയിച്ചാണെന്ന് കണക്കാക്കുക. ഇപ്പോൾ അത് പ്രമേയാവതാരകൻ ഇവിടെ കൊണ്ടുപോയി ഉന്നയിക്കുകയാണ്. ഇവിടെ ആ നവോത്ഥാന ഘട്ടത്തിലുള്ള ആ പ്രശ്നം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിൻ്റെ കുറച്ചൊരു മാനസിക വിഷമമുണ്ട് എന്നാണ് തോന്നുന്നത്. സർ, നവോത്ഥാന ആശയങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നവോത്ഥാനത്തിന് വേണ്ടി നിൽക്കേണ്ടതായിട്ട് വരും. അത് നിൽക്കുന്നുണ്ട്. അധോലോക നായകനാണെങ്കിൽ അധോലോക സ്വഭാവം വേണോ? ആ അധോലോക ബന്ധം വേണോ? അപ്പോൾ അത് ശപിച്ചത് കൊണ്ട് മാത്രം അധോലോക നായകനാവില്ല, അത് മനസ്സിലാക്കണം. അതിനുശേഷമാണ് ആ വാചകം നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് CBI കോടതിയിൽ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പറഞ്ഞത്. ആദ്യം നിങ്ങൾ പ്രമേയാവതാരകൻ എന്നോടാണ് പറഞ്ഞത് നവോത്ഥാന നായകനായി പിന്നെ അധോലോക നായകനായി മാറുന്നതെന്ന്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സർ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായി ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെ സ്വർണ്ണക്കടത്ത് എന്താണെന്ന് വസ്തുക്കളുടെ അടിസ്ഥാനത്തിലല്ലേ പരിശോധിക്കേണ്ടത്? നയതന്ത്ര പാക്കേജ് വഴി UAE കോൺസുലേറ്റുമായി ബന്ധമുണ്ടായിരുന്ന ചിലർ ഇത് കടത്തിയെന്ന് വിവരം കിട്ടിയപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പരിരക്ഷ ദുരുപയോഗപ്പെടുത്തി സ്വർണ്ണക്കടത്ത് നടത്തിയതിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുരാരോപണം ഉന്നയിക്കുന്നത് അത് ഒരു വൃഥാ വ്യായാമം മാത്രമാണ്. എന്നാൽ വസ്തുതകൾ ശരിയായി നേരിടാൻ പ്രമേയ അവതാരകനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തയ്യാറാകുന്നില്ല എന്നാണ് നാം കാണേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയുടെ പ്രവർത്തനത്തെ വിമർശിക്കേണ്ടി വന്നത് എന്ന്. 21 തവണ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം നയതന്ത്ര പരിരക്ഷ ദുരുപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അത് സംസ്ഥാനത്തെ സംവിധാനങ്ങളുടെയോ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയോ വീഴ്ച കൊണ്ടാണോ? സർ, ഇത് പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട വകുപ്പും ഉദ്യോഗസ്ഥരുമില്ലേ? കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിച്ച് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കണ്ടുകെട്ടേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ കസ്റ്റംസ് വകുപ്പിൻ്റെ ചുമതലയാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിലെ ഇനമാണ് കസ്റ്റംസ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന വളരെ ഗൗരവമായ ഒരു വിഷയം ഇതിലടങ്ങിയിട്ടുണ്ട്. തീരുവ അടക്കാതെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം സംസ്ഥാനത്തിനുള്ളിലെ പല സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾക്കും വിറ്റഴിക്കപ്പെടുകയാണ്. ഇത്തരം കണക്കിൽപ്പെടാത്ത സ്വർണം വാങ്ങൽ കണക്കിൽപ്പെടാത്ത സ്വർണ്ണ വിൽപ്പനയിലേക്കും നയിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നികുതി വെട്ടിപ്പ്, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കേണ്ട വരുമാനത്തിൽ നല്ല രീതിയിൽ ചോർച്ചയുണ്ടാക്കും. ഈ കാരണം മുൻനിർത്തിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന നടപടിയാണെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. സർ, സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ ഉണ്ടാകുന്ന നികുതി വെട്ടിപ്പും അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കള്ളപ്പണവും സ്വർണ്ണ വ്യാപാരത്തിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. അത് ഗണ്യമായി വിന്യസിക്കപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലാണ് എന്ന് പരക്കെ അറിയപ്പെടുന്ന വസ്തുതയാണ്. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആധാരത്തിൽ കാണിക്കുന്ന ഭൂമി വിലയേക്കാൾ വളരെ കൂടുതൽ തുക കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇതുകൊണ്ടെന്ത് സംഭവിക്കുന്നു? സർക്കാരിന് കിട്ടേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ ഫീസിലും ചോർച്ചയുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഏതൊരു പൗരനുമുണ്ട്. നിയമസഭാ സാമാജികർക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം തന്നെയുണ്ട്. ഇത്തരം കള്ളപ്പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് മേൽനോട്ടം വഹിക്കുകയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ നിന്നും ശരവേഗത്തിൽ പാഞ്ഞു പോവുകയും ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകളല്ല. ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. സർ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കളെയും ഭരണ സംവിധാനങ്ങളെയും തകർക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നു എന്ന കാര്യം പറഞ്ഞത് കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയാണ്. അവർ ഹിന്ദുസ്ഥാൻ ടൈംസിൽ 26/10/2020 എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും വായിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നാൽ അത് ആ ഭാഗം ഞാൻ ഉദ്ധരിക്കാം. സർ, അത് ഉദ്ധരിക്കാം ഞാൻ. ഭരണഘടനാപരമായ മാനദണ്ഡങ്ങളും ജനാധിപത്യ തത്വങ്ങളും ലംഘിക്കപ്പെടുന്നു. പൗരന്മാരുടെ പൊതു താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അധികാരം പ്രയോഗിക്കേണ്ട സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടുന്നു. വിമർശിക്കുന്നവരെ നേരിടാൻ അന്വേഷണ ഏജൻസികളെ കെട്ടഴിച്ചു വിട്ടു. ഒരു വിഭാഗം മാധ്യമങ്ങളെയും ഓൺലൈൻ ട്രോൾ ഫാക്ടറികളെയും കൂട്ടുപിടിച്ചാണ് BJPയും കേന്ദ്ര സർക്കാരും ആക്രമണങ്ങൾക്ക് കളമൊരുക്കുന്നത്. ഇത് സോണിയാഗാന്ധി എഴുതിയതാണ്. സർ, കോൺഗ്രസിൻ്റെ അതിനെന്തോ കമൻ്റ് അടിച്ചു കേട്ടോ. തമിഴ്നാടിനെ പറ്റി എന്തോ പറയുന്നത് കേട്ടോ. എന്താണ് ഞങ്ങൾക്ക് ശരിക്കും കേട്ടില്ല. കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാരെ കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിക്കുന്നു എന്ന പ്രശ്നം കോൺഗ്രസ് തന്നെയാണ് പലവട്ടം ഉന്നയിച്ചത്. സർ ആ കോൺഗ്രസ് തന്നെയല്ലേ ഇവിടെയുള്ളത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അവരുടെ നിലപാട് മാറുകയാണ്. സർ കേന്ദ്ര ഏജൻസികളുടെ തെറ്റായ ഇടപെടലുകളെക്കുറിച്ച് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോഴും പറഞ്ഞില്ലേ, CBI, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ സമ്മർദ്ദമുണ്ടാക്കാനും ഭീഷണിപ്പെടുത്താനും വേട്ടയാടാനും ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താനും വ്യക്തിപരമായി ഇത് നേരിടുന്നയാളാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി. കേന്ദ്രം ഈ അന്വേഷണ ഏജൻസികളെ നശിപ്പിക്കുകയാണെന്നും ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇത്തരം സ്ഥാപനങ്ങളെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരം അദ്ദേഹത്തിൻ്റെ മകൻ ഫൈസൽ, മരുമകൻ ഇർഫാൻ സിദ്ദിഖ്, ഇവരെല്ലാം ചോദ്യം ചെയ്ത കാര്യം മറന്നുപോകരുത്. ഈയിടെ അന്തരിച്ച മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ മോത്തിലാൽ വോറ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇരയായിരുന്നില്ലേ? കോൺഗ്രസ് നേതാക്കളായ DK ശിവകുമാർ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പേരിൽ ED കേസെടുത്തില്ലേ? മറ്റൊരു നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡക്കെതിരെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നില്ലേ? മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തുടങ്ങിയവരുടെ കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനെയും വെറുതെ വിട്ടില്ല. ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രമേയ അവതാരകന്റെയും അഭിപ്രായം? ഈ പ്രമേയ അവതാരകന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർക്കും ശക്തമായി തന്നെ ഉണ്ട് എന്നാണ് വസ്തുത. ഞങ്ങളോട് മാത്രമല്ല, ഇവരുടെ സ്വന്തം നേതാക്കളോട് പോലും ഇവർക്ക് വിയോജിപ്പാണ്. നിങ്ങളുടെ നേതാക്കൾ പ്രതിരോധത്തിലായാലും വേണ്ടില്ല, ഇടതുപക്ഷ സർക്കാരിന് കരിവേരി തേക്കാൻ കിട്ടുന്ന അവസരം അത് പാഴാക്കില്ല എന്ന നിലപാടാണ് നിങ്ങൾക്ക്. അതിന് BJPയുടെ കച്ചേരിക്ക് പക്കവാദ്യം വായിക്കാൻ നിങ്ങൾ സദാ സന്നദ്ധരായി നിൽക്കുകയാണ്. സ്വർണം വന്നത് നയതന്ത്ര പാക്കേജിലേ അല്ലെന്ന് ഒരു കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടക്കണം. കുറ്റവാളികളെ അവരാരായാലും കണ്ടെത്തണം. അതിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഇതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ വീണ്ടും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റായ വഴിയിലൂടെ കേരളത്തിലെ ഗവൺമെൻറ്റിനെയും വല്ലാതെ അങ്ങ് ഞെക്കിക്കളിയാം, ശ്വാസം മുട്ടിച്ച് കളിയാം എന്ന് ധരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഇത് കേരളമാണ്, ഇവിടെ ഇപ്പോൾ ഉള്ളത് LDF ആണ്, LDF സർക്കാരാണ്. അത് സുതാര്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഒന്നിനെയും ഞങ്ങൾ ആശങ്കപ്പെട്ടുകൊണ്ട് കാണുന്നില്ല. എല്ലാ സുതാര്യമായ നടപടികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയുമാണ്.